നമസ്കാരം എല്ലാവർക്കും എസ്ഇ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സേമിയ വച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതോടൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എസ്ഇ കിച്ചൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജസ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്കിനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റായിട്ട് ഇതുപോലൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെർമിസലി എന്നൊക്കെ പറയത്തില്ലേ, ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 240 ml കപ്പിൽ ഒരു കപ്പ് അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. അതിനെ ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കുക. ഒത്തിരി നേരമൊന്നും വറുത്തിട്ടെടുക്കേണ്ട കാര്യമില്ല, ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിട്ടെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി അതേ കടായിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കഴിഞ്ഞിട്ട് ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 3-4 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന ടൈമിലേക്ക് തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 240 ml കപ്പിൽ 2 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പാലൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലത്തേന് നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സേമിയയൊക്കെ പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തിട്ട് കിട്ടണം. ഇപ്പോഴും നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിരുന്നാൽ മതിയാകും. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ജസ്റ്റ് കുറുകി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മിക്സ് ഈ ഒരു രീതിക്ക് ഒന്ന് കൂർകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആയതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കുറുകി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ഇത് കുറുകിയിട്ട് നമ്മുടെ പാനിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ടു വരുന്ന പരുവൊന്നും ആവണ്ട, എന്നാലും ജസ്റ്റ് അതൊന്ന് വിട്ടു വരുന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനതിന് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു റൗണ്ട് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഏത് പാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ കുറച്ച് നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുക പെട്ടെന്നൊന്ന് വിട്ടു പോരാനായിട്ട്. ഇനി അതിലേക്ക് ഈ ഒരു മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒരു നെയ്യ് തടവിയ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണമാണ്, നെയ്യുടെയും ഏത്തപ്പഴത്തിൻ്റെയും സേമിയയുടെ ഒക്കെ ഒരു നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തണുക്കുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ, അതുവരെയെങ്കിലും നമ്മളിന്ന് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ടു പോരുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്നും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ, കാരണം നല്ല മണം അടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കൊരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവാം, ഇത് നല്ലപോലെ സെറ്റായിട്ടൊക്കെ വരുമെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക ഇത് എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ല മണമാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്, മധുരമൊന്നും ഒത്തിരി ഓവറൊന്നുമല്ല, കണക്കിന് മാത്രമേ ഉള്ളൂ. ഏത്തപ്പഴത്തിൻ്റെ ഒരു ഇതും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ സേമിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തയ്യാറാക്കി നോക്കാൻ പറ്റും. കുറച്ച് സമയവും മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, ഒരു കിഡിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.